ഷജു, എനിക്ക് ഒരൊറ്റ കാര്യം ഇതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, സിനഡാലിറ്റി എന്താണ്, സിനഡ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വായിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് കെന്നഡി ചേട്ടൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, സിനഡിനകത്ത് ഒരു തീരുമാനമെടുക്കേണ്ടത് എങ്ങനെ എന്ന് കാനൻ 924 വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കാനൺ പറയുന്നതനുസരിച്ച് ആ സിനഡിനകത്തുള്ള തീരുമാനം ഓരോരുത്തരെയും ബാധിക്കുന്നതാണെങ്കിൽ ഫോർ എനി കൊളേജിയൽ ആക്ട്, സംഘാതമായ എല്ലാ തീരുമാനങ്ങളും തീരുമാനം ഏകകണ്ഠമായിരിക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത്. അതായത് വോട്ട് ചെയ്ത് ഏകകണ്ഠമാകണമെന്നാണ് പറയുന്നത്. വോട്ട് ചെയ്യുന്നതിന് പോലും എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശാരീരികമായ സാന്നിധ്യം ഉണ്ടാകണം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ മെത്രാന്മാരെല്ലാവരും ഒരുമിച്ച് ശാരീരികമായ സാന്നിധ്യമുള്ള ഒരിടത്തിരുന്ന് കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി ഏകകണ്ഠമായി തീരുമാനമെടുക്കണം. ഒരാളെങ്കിലും അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ് സിനഡാലിറ്റി പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ അത് വീണ്ടും ചർച്ചകൾക്ക് വയ്ക്കുകയും വീണ്ടും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് സിനഡ്. അത്തരമൊരു സിനഡിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അത് വളരെ അത്ഭുതകരമായ ഒരു ഇടപാടാണ്. അത്ഭുതകരമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ മാത്രമേ ഇത്തരമൊരു കാര്യത്തിന് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഇത് പാർലമെൻ്റ് അല്ല, ഇത് അസംബ്ലിയല്ല. അസംബ്ലിയിലും പാർലമെൻറ്റിലും ചെയ്യുന്നത് പോലെ എനിക്കാണ് ഭൂരിപക്ഷം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് കടുംപിടുത്തം പിടിക്കുന്ന ചില മെത്രാന്മാരാണ് ഇന്ന് സഭയിൽ ആകമാനം കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മെത്രാന്മാർ, വളരെ കുറച്ച്, കൈവിരലിലെണ്ണാവുന്ന ചില മെത്രാന്മാരുടെ പിടിവാശി കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. നികേഷ്, ഒരൊറ്റ കാര്യം കൂടി മനസ്സിലാക്കണം. 1999 മുമ്പ് ഈ ഇവിടെ ചൊല്ലിക്കൊണ്ടിരുന്നതും ജനാഭിമുഖ കുർബാന തന്നെയാണ് ഈ സ്ഥലങ്ങളിലെല്ലാം. എന്നാൽ 1962 മുമ്പ് ലോകമെമ്പാടും ചൊല്ലിക്കൊണ്ടിരുന്നത് കിഴക്ക് നോക്കി കുർബാനയാണ്. അങ്ങനെയുള്ള ഒരു കിഴക്ക് നോക്കി കുർബാന ക്രിസ്തുവിരുദ്ധമാണെന്ന് ബോധ്യമായത് കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ അതിനെ എടുത്ത് മാറ്റിയത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ എടുത്ത് മാറ്റിയത്. അങ്ങനെ ക്രിസ്തുവിരുദ്ധമായ ഒരു ആചാരത്തെ, ഒരു ദുരാചാരത്തെ എടുത്തു മാറ്റിക്കളഞ്ഞ സാധനത്തെ തിരിച്ചു വേണമെന്നാവശ്യപ്പെടുന്ന ചില യാഥാസ്ഥിതികരായ പാരമ്പര്യവാദികളുടെ കടുംപിടുത്തം മൂലമാണ് സഭയിൽ ഇന്ന് ആകമാനം പ്രശ്നമുണ്ടാകുന്നത്. സഭ പുരോഗമനമായി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. സഭയിൽ അങ്ങനെയല്ലാതെ തീരുമാനമില്ല. സഭയുടെ ഭരണഘടന പറയുന്നത് സാക്രോസാക്റ്റം കൺസീലിയം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ 37 ഖണ്ഡിക പറയുന്നത് ആരാധനാക്രമത്തിൽ പോലും ഐക്യരൂപം അടിച്ചേൽപ്പിക്കാൻ, ഏകദാനത അടിച്ചേൽപ്പിക്കാൻ സഭയ്ക്ക് താല്പര്യമില്ലെന്നാണ്. വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ പ്രദേശത്തെയും രീതികളും സംസ്കാരങ്ങളും ഉൾക്കൊണ്ടു വേണം ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാനെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഒരൊറ്റ കാര്യം നികേഷ് ആലോചിക്കണം. നികേഷ്, നിങ്ങൾ ആഫ്രിക്കയിൽ ചെന്നാൽ ലാറ്റിൻ മിസാല് വെച്ച് കുർബാന നടത്തുകയാണ്. അവിടെ ചെന്നാലുണ്ടല്ലോ, ഈ വൈദികർ കുർബാനയ്ക്കിടയിൽ നൃത്തം ചെയ്യും, വിശ്വാസികൾ നൃത്തം ചെയ്യും. അത് ലാറ്റിൻ മിസാലിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടല്ല, അങ്ങനെയാണ് അതിൻ്റെ രീതി. അത് കഴിഞ്ഞ് നിങ്ങളിവിടെ നമ്മുടെ ഇന്ത്യയിൽ ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുക, അവിടെ ചെന്നാൽ വളരെ താളാത്മകമായ കുർബാനയാണ്. അത് മിസാലിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടല്ല, ആ പ്രദേശത്ത് അങ്ങനെ ആയതുകൊണ്ടാണ്. ചില പ്രദേശങ്ങളുടെ പ്രത്യേകതകളെ ഉൾക്കൊള്ളണമെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഐക്യരൂപം എന്ന് പറയുന്നത് സഭയുടെ ഭാഗമേ അല്ലെന്ന് മാർപ്പാപ്പയ്ക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, കുർബാന ചൊല്ലുന്നത് താളാത്മകമാകുന്നതും അല്ലാത്തതും ഒക്കെ അടിസ്ഥാനപരമായ മാറ്റമല്ലല്ലോ. ഇതിനകത്ത് അടിസ്ഥാനപരമായ മാറ്റം ഇതിനകത്തും അടിസ്ഥാനപരമായ മാറ്റമല്ല. നികേഷ്, ഞാനൊരു കാര്യം പറയാം. സീറോ മലബാർ സഭയിൽ ആകെ കൂടി 3 കുർബാന ടെക്സ്റ്റേ ഉള്ളൂ. അതിൽ ആദ്യത്തെ കുർബാന ടെക്സ്റ്റ് ഉണ്ടായത് 1962. ആ കുർബാന ടെക്സ്റ്റിന്റെ പൊതുനിർദ്ദേശത്തിൽ വൈദികന്റെ പോസ്റ്റർ എന്താണ്, സെലിബ്രന്റിന്റെ പോസ്റ്റർ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കുർബാന ടെക്സ്റ്റിലും പറയാറില്ല. 1968 രണ്ടാമത്തെ കുർബാന ടെക്സ്റ്റ് ഉണ്ടാകുന്നത്, പുതുക്കിയ പരിഷ്കരിച്ച കുർബാന ടെക്സ്റ്റ് ഉണ്ടാകുന്നത്. അതിലും വൈദികന്റെ പോസ്റ്റർ എന്താണ്, സെലിബ്രന്റ് എങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണമെന്ന് പറയുന്നില്ല. മൂന്നാമത്തെ കുർബാന ടെക്സ്റ്റ് ഉണ്ടാകുന്നത്, ഇതിന്റെ എല്ലാത്തിൻ്റെയും പരിഷ്കരിച്ച പതിപ്പുണ്ടാകുന്നത് 1986. അത് റാസ കുർബാന 89 ഓർഡിനറി കുർബാന ഉണ്ടാകുന്നത്. അതിലും ഇത് പറയുന്നില്ല.
ഇന്നു വരെ സീറോ മലബാർ സഭയുടെ ഒരു കുർബാന ടെക്സ്റ്റിന്റെയും പൊതുനിർദ്ദേശങ്ങളിൽ വൈദികന്റെ സെലിബ്രന്റിന്റെ പോസ്റ്റർ എന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല, ലത്തീൻ സഭയിലെ കുർബാനയിലെ കുർബാന ടെക്സ്റ്റിലും അങ്ങനെ ഒരു പൊതുനിർദ്ദേശമില്ല. ഇപ്പൊ പുതിയ ടെക്സ്റ്റ് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്? ഈ 2021 പുതിയ ടെക്സ്റ്റിലാണ് ലോകത്താദ്യമായി ഒരു കുർബാന ടെക്സ്റ്റിന്റെ പൊതുനിർദ്ദേശങ്ങളിൽ വൈദികർ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് 7 നമ്പർ ഖണ്ഡികയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇതിനെയാണ് എതിർക്കുന്നത്. പക്ഷേ സെലിബ്രന്റിന്റെ പോസ്റ്റർ എന്താണ് എന്നുള്ളത് കത്തോലിക്ക സഭയുടെ കുർബാന ടെക്സ്റ്റിന്റെ ഭാഗം ഇന്നുവരെ ആയിട്ടില്ല, ഒരിടത്തും ആയിട്ടില്ല. ഷൈജു, അങ്ങനെയാണെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ എറണാകുളം അംഗമാലി അതിരൂപതയിൽ ഇപ്പോ ഈ കുർബാന ക്രമണത്തിനെ പരിഷ്കരിച്ച അത് നടപ്പാക്കരുത് എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കുറെ ആൾമാർ പോവുകയൊക്കെ ചെയ്തു. അതിന്റെയൊക്കെ പിന്നിൽ ആരോപണമുണ്ട്, നിങ്ങളുടെ പിന്നെ ഇവിടുത്തെ ഒരു വികാരി ജനറലാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് ആരോപണമുണ്ട്. എനിക്ക് ഞാൻ ഉന്നയിക്കുന്നതല്ല, അങ്ങനെ ഒരു കേൾവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അയിനികാടനച്ചനെന്നാണ്. ഷൈജുവിന് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ എല്ലാ താളത്തിനും തുള്ളിത്തരുന്ന നിങ്ങളെ തുള്ളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. 20 വടവാതൂർ സെമിനാരിയിൽ അൾത്താര അഭിമുഖ കുർബാന അദ്ദേഹം എന്തിനു ചൊല്ലി എന്ന് ഒരു മറുപടി നിങ്ങൾ ചോദിക്കും, അദ്ദേഹം പറഞ്ഞു തരും. ഞാൻ മറുപടി പറയാം. എന്തെങ്കിലും വരാം.